ഫിലസ്തീൻ മുതൽ ഇന്നുവരെ മുപ്പത്തി എട്ടാം ഭാഗം കുരിശി യുദ്ധം ആരംഭിക്കുന്നു അലഹമില്ല പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കത്തു ഇനി നമ്മൾ ചരിത്രത്തിൻ്റെ വളരെ നിർണായകമായ മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മളെല്ലാവരും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും കുരിശുദ്ധങ്ങളെക്കുറിച്ച് അതിൻ്റെ വിശദാംശങ്ങളിലൂടെ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ കടന്നു പോകാം ഇൻഷാല്ല ഏഴാം നൂറ്റാണ്ട് പകുതിയാകുമ്പോഴേക്ക് മുസ്ലിങ്ങൾ ലോകത്തെ വൻ ശക്തിയായി മാറുകയാണ് അതുവരെ ചിത്രത്തിലില്ലാതിരുന്ന മുസ്ലിങ്ങൾ ക്രിസ്താബ്ദം ഏഴാം നൂറ്റാണ്ടിൻ്റെ പകുതിയാകുമ്പോഴേക്ക് ഇന്നത്തെ ഗൾഫ് രാജ്യങ്ങൾ ഇറാഖ് ഇറാന് സിറിയ ജോർദാൻ ലബനാൻ ഫിലസ്തീൻ ഈജിപ്ത് തുടങ്ങിയ ഈ പ്രദേശങ്ങളെല്ലാം പിന്നീട് അടുത്ത നൂറ്റാണ്ടാകുമ്പോഴേക്ക് സ്പെയിൻ വരെ യൂറോപ്പിലെ സ്പെയിൻ സ്പെയിനും പോർച്ചുഗലും അടങ്ങുന്ന പ്രദേശങ്ങൾ വരെ മുസ്ലിംകളുടെ കീഴിൽ വരികയാണ് അങ്ങനെ ലോകതലത്തിൽ തന്നെ ഒരു വലിയ ശക്തിയായി മുസ്ലിം സമൂഹം മാറുന്നുണ്ട് നിബിസല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് ക്രിസ്താബ്ദം അറുനൂറ്റി മുപ്പത്തി രണ്ടിലാണ് നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ വഫാത്തിന് ശേഷം പിന്നീടുള്ള പത്ത് മുപ്പത് കൊല്ലമാണ് അൽ ഖിലാഫത്തുർ റാഷിദ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു അൻഹു ഉമർബുൽ ഹത്താബ് അലി അള്ളാഹു അൻഹു റസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹു അനഹു അലീബിൻ അബി താലിബ് റലി അള്ളാഹു ഇവരുടെ ഭരണകാലമാണ് അൽ ഖുലാഫത്തുർ റാഷിദ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവരാണ് അൽ ഖുലഫ ഉർ റാഷിദൂൻ സച്ചരിതരായ ഖലീഫമാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിനുശേഷം ക്രിസ്താബ്ദം അറുനൂറ്റി അറുപത്തി ഒന്നിൽ പിന്നീട് ഉമവി ഖിലാഫത്ത് സ്ഥാപിക്കപ്പെടുന്നു സിറിയയിലെ ഡമസ്കസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നീട് ഏകദേശം ഒരു നൂറ് കൊല്ലത്തോളം തൊണ്ണൂറ് വർഷം ഉമവികളുടെ ഭരണമായിരുന്നു ഡമസ്കസ് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഉമവികളുടെ ഭരണം ക്രിസ്താബ്ദം അറുന്നൂറ്റി അൻപത് അറുന്നൂറ്റി അറുപത്തി ഒന്ന് മുതൽ ക്രിസ്താബ്ദം എഴുന്നൂറ്റി അൻപത് വരെയുള്ള തൊണ്ണൂറ് വർഷങ്ങൾ പിന്നീട് അബ്ബാസികൾ അധികാരം ഏറ്റെടുക്കുന്നു അഥവാ അബ്ബാസിയ ഖിലാഫത്താണ് പിന്നീട് നടക്കുന്നത് ക്രിസ്താബ്ദം എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ടിൽ ബാഗ്ദാദ് പൂർണ്ണമായും നശിപ്പിക്കുന്നതുവരെ പിന്നീട് കുറച്ച് ഭാഗങ്ങൾ പിന്നെയും അവർ ഈജിപ്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് വരെ ഈജിപ്തിലെ മംലൂക്ക് ഭരണകൂടമെന്ന നിലക്കും അവർ അബ്ബാസിയ ഖിലാഫത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഏകദേശം പത് പതിനഞ്ചാം നൂറ്റാണ്ട് വരെ എന്ന് പറയാം അല്ലെങ്കിൽ പതിനാറാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ എന്ന് എന്തായിരുന്നാലും ഒരു പത്ത് ഏഴ് നൂ ഒരു എഴുന്നൂറ് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് വർഷങ്ങൾ അബ്ബാസികൾ ഇസ്ലാമിക ഖിലാഫത്തിൽ ഉണ്ടായിട്ടുണ്ട് പിന്നീടാണ് ഉസ്മാനിയ ഖിലാഫത്ത് അധികാരമേൽക്കുന്നത് അവർ അവരുടെ തുടക്കം മുതൽ അവർ ആദ്യം വളരെ ചെറിയ ചെറിയ പ്രദേശങ്ങളിലാണ് അവരുടെ ഖിലാഫത്ത് ആരംഭിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിയ ഖിലാഫത്ത് അവർ പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഈ അബ്ബാസികൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെടുകയും ഇസ്ലാമിയ ഖിലാഫത്ത് അവരുടെ കീഴിൽ വരികയും ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിലാണ് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ അഥവാ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദം വരെ ആദ്യ തുടക്കത്തിൽ വരെ അവരായിരുന്നു പിന്നീട് ഖിലാഫത്ത് കൈകാര്യം ചെയ്തിരുന്നത് ഇനി നമ്മൾ ഫലസ്തീനിലേക്ക് വരികയാണെങ്കിൽ ഉമർ അൽ ഖത്താബ് റലി അള്ളാഹു അൻഹു അവിടെ ഫലസ്തീനിൻ്റെ അധികാരം ഏറ്റെടുത്തത് മുതൽ ക്രിസ്താബ്ദം അറുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ ഏകദേശം നാല് നൂറ്റാണ്ട് ഉമവികൾ ഭരിക്കുന്നുണ്ട് പിന്നീട് അബ്ബാസികൾ ഭരിക്കുന്നുണ്ട് ഈ ഏകദേശം നാല് നൂറ്റാണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വളരെ കുറച്ച് ജൂതന്മാരുമൊക്കെ അവിടെ വളരെ സമാധാനപരമായിട്ടായിരുന്നു ഫലസ്തീനിൽ ജീവിച്ചിരുന്നത് ഒരു കുഴപ്പമോ ഒരു കലഹമോ ഒരു വംശീയമായ യുദ്ധങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ശാന്തിയിലും സമാധാനത്തിലുമാണ് കഴിഞ്ഞിരുന്നത് അബ്ബാസിയ ഖലീഫയായ പ്രശസ്തനായ ഹാറൂൺ റഷീദിൻ്റെ കാലത്ത് അവിടെ ഫലസ്തീനിലുണ്ടായിരുന്ന ക്രിസ്ത്യൻ ചർച്ചുകൾ പുനരുദ്ധരിക്കാൻ അത് മോടി പിടിപ്പിക്കാൻ റോമൻ ചക്രവർത്തിക്ക് അനുമതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ ആരാധനാലയങ്ങളൊക്കെ വളരെ മനോഹരമാക്കുകയും മോടി പിടിപ്പിക്കുകയും ചെയ്തു ഹാറൂൺ റഷീദ് അതിന് പുറമെ ഒരു പ്രത്യേക ഉത്തരവ് കൂടി ഇറക്കി അങ്ങോട്ട് തീർത്ഥാടനത്തിന് വരുന്ന ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങളുടെ കീഴിലാണല്ലോ ഫലസ്തീൻ പക്ഷേ അങ്ങോട്ട് തീർത്ഥാടനത്തിന് അവരുടെ വിശുദ്ധ സ്ഥലങ്ങൾ കനീസത്തുൽ അടക്കം ഉയർത്തെഴുന്നേൽപ്പ് പള്ളി അടക്കം സന്ദർശിക്കാൻ വരുന്ന ക്രിസ്ത്യാനികൾക്ക് പ്രത്യേക സംരക്ഷണം നൽകണം എന്ന ഉത്തരവ് ഖലീഫ പുറത്തിറക്കി എത്രമാത്രം ഉദാത്തമായ മതസഹിഷ്ണുതയുടെ ഭൂക്ഷണമായിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു പശ്ചാത്തലത്തിൽ വളരെ സമാധാനപരമായി മുന്നോട്ട് പോകുമ്പോൾ എട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ മുസ്ലിങ്ങൾ സ്പെയിനിലെത്തുന്നുണ്ട് അവിടെ ഉമവി ഖിലാഫത്ത് അവിടെ സ്ഥാപിക്കുന്നുണ്ട് ഒമ്പതാം നൂറ്റാണ്ടാകുമ്പോഴേക്ക് ക്രിസ്താബ്ദം ഒമ്പതാം നൂറ്റാണ്ടാകുമ്പോഴേക്ക് ഇസ്ലാമിക ഖിലാഫത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് അതുവരെ ഖലീഫമാർ അല്ലെങ്കിൽ ഭരണാധികാരികളൊക്കെ അറബികളായിരുന്നുവെങ്കിൽ ഒമ്പതാം നൂറ്റാണ്ടാകുമ്പോഴേക്ക് അനറബികളുടെ ഒരു വല്ലാത്ത തള്ളിക്കയറ്റം നമുക്ക് ഖിലാഫത്തിൽ കാണുവാൻ കഴിയും വിശേഷിച്ച് തുർക്കികളുടെ ഒരു പ്രവാഹം തന്നെ ഇറാഖിലേക്ക് ധാരാളമായി തുർക്കികൾ കടന്നു വരുന്നു തുർക്കികൾ അബ്ബാസി ഖിലാഫത്തിൻ്റെ മർമ്മപ്രധാനമായ മേഖലകളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നു അങ്ങനെ ഒരർത്ഥത്തിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും ഖലീഫ എന്നത് പേര് മാത്രമായി ഭരണമൊക്കെ ഭരണത്തിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്നതൊക്കെ മറ്റുള്ള ആളുകൾ വിശേഷിച്ച് ഇത്തരത്തിലുള്ള തുർക്കികളും മറ്റും മറ്റുമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും പത്താം നൂറ്റാണ്ടിൻ്റെ തുടക്കമായപ്പോഴേക്ക് മൊറോക്കോ കേന്ദ്രീകരിച്ച് ഷിയാക്കളിലെ ഇസ്മായിലി വിഭാഗമായ ഫാത്തിമുകൾ മൊറോക്കോയിൽ അധികാരം സ്ഥാപിക്കുകയാണ് പിന്നീട് അവരത് വികസിപ്പിച്ച് ഈജിപ്തിലേക്ക് വികസിപ്പിക്കുന്നു അങ്ങനെ ഈജിപ്ത് അവർ പിടിച്ചടക്കുന്നു അപ്പോൾ ഒരു ഭാഗത്ത് അബ്ബാസിയ ഖിലാഫത്തിൽ തുർക്കികളുടെയും മറ്റു വിദേശ ശക്തികളുടെയും നിർണായക സ്വാധീനം മറുവശത്ത് ഈജിപ്തിലും ഈജിപ്തിനോട് ചേർന്ന് കിടക്കുന്ന ഫലസ്തീനിലും ഇപ്പുറത്ത് മൊറോക്കോവിലുമൊക്കെ ഫാത്തിമികൾക്ക് നിർണായകമായ സ്വാധീനവും ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ ഭരണകൂടം അവിടെ നിലവിൽ വരുന്നു അവർ പിന്നീട് ഫലസ്തീനിൽ വന്ന് ഫലസ്തീൻ കീഴ്പ്പെടുത്തുന്നു ഈ ഫാത്തമി ഭരണകൂടം ഈജിപ്തിലേക്ക് കിടക്കുന്നു ഈജിപ്ത് അവർ അവർ കീഴ്പ്പെടുത്തുന്നു പിന്നീട് ഈജിപ്തിൻ്റെ തൊട്ട് കിടക്കുന്ന ഫലസ്തീൻ അവർ കീഴ്പ്പെടുത്തുന്നു ക്രിസ്താബ്ദം തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ അവർ മക്കയും മദീനയും വരെ കീഴ്പ്പെടുത്തുകയാണ് അഥവാ പത്താം നൂറ്റാണ്ടാകുമ്പോഴേക്ക് ക്രിസ്താബ്ദം പത്താം നൂറ്റാണ്ടാകുമ്പോഴേക്ക് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായ മക്കയും മദീനയും വരെ ഫാത്തുമികളുടെ കയ്യിൽ വരുന്നു ക്രിസ്താബ്ദം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പത്താം നൂറ്റാണ്ടിൻ്റെ ഒടുക്കത്തിൽ അവസാനത്തിൽ ഈ ഫാത്തിമി ഭരണാധികാരിയായി അൽ ഹാക്കിം ബി അം്രില്ല എന്ന ഖലീഫ അധികാരത്തിലേറുന്നു പേരുകളൊക്കെ വളരെ രസകരമാണ് അൽ ഹാക്കിം ബി അമ്രില്ല അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ഭരണം നടത്തുന്നയാൾ എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഭ്രാന്തനായ ഭരണാധികാരി എന്നാണ് ഒരു ഒരു തരം ഭ്രാന്ത് സാധാരണ നമ്മൾ ഒക്കെ പറയാറുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഭരണപരിഷ്കാരങ്ങൾ നടപ്പാക്കുന്ന സന്ദർഭത്തിൽ ചില പ്രത്യേക ഭരണാധികാരികളുടെ പേര് പറഞ്ഞുകൊണ്ട് പറയാറുണ്ടല്ലോ എന്നതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഭ്രാന്തൻ ഭരണാധികാരി നമ്മളുടെ മുഹമ്മദ് ബിൻ തുഗ്ലക് തുഗ്ലക് പരിഷ്കാരം എന്നൊക്കെ പറയാറുണ്ടല്ലോ എന്നതുപോലെ അവിടെ വളരെ തലതിരിഞ്ഞ മണ്ടൻ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയ ഭരണാധികാരിയായിരുന്നു അൽ ഹാക്കിം ബി അംബ്രില്ല അദ്ദേഹത്തിൻ്റെ ചില പരിഷ്കാരങ്ങളെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ഓർഡർ ഇട്ടു പകലെല്ലാവരും കിടന്നുറങ്ങാം രാത്രി ജോലി ചെയ്യുക അങ്ങനെ പകൽ കിടന്നുറങ്ങാനും രാത്രി ജോലി ചെയ്യാനുമുള്ള ഓർഡർ ഇട്ട അത്തരത്തിലുള്ള ഭ്രാന്തൻ നിയമങ്ങൾ നടപ്പാക്കിയ ആളായിരുന്നു അൽ ഹാക്കിം ബി അംബ്രില്ല അദ്ദേഹത്തിൻ്റെ കാലത്താണ് ശക്തമായൊരു ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട് ആ ഭൂകമ്പത്തിൽ അവിടെ കുതുസ് ഏരിയയിൽ കുബത്തു സഹ്റയുടെ ചില ഭാഗങ്ങളൊക്കെ അടർന്നു വീഴുന്നുണ്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനാണ് മകൻ്റെ കാലത്താണ് അത് ഫിറ്റ് ചെയ്യുന്നത് എന്തായിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദുഃഖകരമായ സംഭവം എന്ന് പറയുന്നത് കനീസത്തുൽ കയ്യാമയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നശിപ്പിക്കപ്പെട്ടു അഥവാ ക്രിസ്ത്യാനികളുടെ അവർ വിശുദ്ധമെന്ന് വിശ്വസിക്കുന്ന പ്രധാനപ്പെട്ട ആരാധനാലയത്തിൻ്റെ പ്രധാന ഭാഗം നശിപ്പിക്കപ്പെട്ടു അത് ക്രിസ്ത്യാനികൾക്ക് വല്ലാത്ത അരിശവും വിദ്വേഷവും ഉണ്ടാക്കി അതുവരെ വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിഞ്ഞു വന്നിരുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ ശാത്രവത്തിന് അത് വഴിവച്ചു ഇസ്ലാമിക ചരിത്രത്തിൽ വേണമെങ്കിൽ ഒരു തീരാ കളങ്കം തന്നെ അത് ചാർത്തി ഒരിക്കലും ഇസ്ലാം മറ്റുള്ള മതസ്ഥരുടെ ആരാധനാലയങ്ങൾ തകർക്കാനോ നശിപ്പിക്കാനോ ആവശ്യപ്പെടുന്നില്ല പക്ഷേ ഈ അൽ ഹാക്കിം ബി അമ്രില്ല എന്ന പേരിൽ അറിയപ്പെട്ട ഇദ്ദേഹം ഈ കനീസത്തുൽ കനീസത്തുൽക്കയാമ ഉയർത്തെഴുന്നേൽപ്പ് പള്ളിയുടെ പ്രധാനപ്പെട്ട ഭാഗം നശിപ്പിച്ചതോടുകൂടി ക്രിസ്ത്യാനികളുടെ രോഷം അണപൊട്ടിയൊഴുകി ഈ ഒരു പശ്ചാത്തലത്തിലാണ് തുർക്കി വംശജരായ സെൽജൂക്കുകളുടെ രംഗപ്രവേശനം ചരിത്രത്തിൽ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സെൽജൂക്കി ഭരണം എന്നൊക്കെ അവർ അബ്ബാസിയ ഖിലാഫത്തിൻ്റെ പേരിൽ തന്നെയാണ് ഭരണം നടത്തിയിരുന്നത് പക്ഷേ അവർ സെൽജൂക്കികളായിരുന്നു അതായത് തുർക്കി വംശജരായിരുന്നു അവർ രംഗപ്രവേശനം ചെയ്യുകയും ഒരർത്ഥത്തിൽ ഖിലാഫത്ത് പൂർണ്ണമായും സെൽജൂക്കുകൾ പിടിച്ചെടുത്തു എന്ന് പറയാം ആയിരത്തി അറുപത്തി ഏഴാകുമ്പോഴേക്ക് അവർ ഷ്യാമിൻ്റെ നല്ലൊരു ഭാഗവും ഫലസ്തീൻ അടക്കമുള്ള പ്രദേശങ്ങളും അവർ പിടിച്ചെടുക്കുന്നു അഥവാ ഫാത്തിമികളിൽ നിന്ന് ഇസ്മായിലി ഷിയാക്കളിൽ നിന്ന് ഈ സെൽജൂക്കുകൾ ഭരണം ഏറ്റെടുക്കുന്നു എന്നർത്ഥം പിന്നീട് ഭരണം നടത്തുന്നത് ഫലസ്തീനിലും ഷ്യാമിൻ്റെ മിക്കവാറും സ്ഥലങ്ങളിലുമൊക്കെ ഭരണം നടത്തുന്നത് ഈ സെൽജൂക്കുകളാണ് അവരവരുടെ പടയോട്ടം പിന്നെയും മുന്നോട്ട് നയിച്ച് അവർ പടിഞ്ഞാറോട്ട് നീങ്ങി ഈ ബൈസാൻഡിയൻ സാമ്രാജ്യത്വത്തിൻ്റെ തലസ്ഥാനമായ കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ അടുത്തുവരെ എത്തി ബൈസാൻ്റിയൻ സാമ്രാജ്യത്വത്തിൻ്റെ നല്ല ഒരു ഭാഗം ഈ സെൽജൂക്ക് വംശജർ അഥവാ ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഈ സെൽജൂക്കികൾ കീഴ്പ്പെടുത്തി അങ്ങനെ ഫലസ്തീൻ അടക്കം ഈ ഷാമിൻ്റെ നല്ലൊരു ഭാഗം ഇപ്പുറത്ത് ബൈസാൻറ്റിയൻ സാമ്രാജ്യത്തിൻ്റെയും വലിയൊരു ഭാഗം അവർ കീഴ്പ്പെടുത്തി ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് റോം രണ്ട് റോമായിരുന്നു എന്ന് ഒന്ന് ഓൾഡ് റോം മറ്റൊന്ന് ന്യൂ റോം ന്യൂ റോം എന്ന് പറയുന്നതാണ് ബൈസാൻഡിയൻ തലസ്ഥാനത്തിൻ്റെ കേന്ദ്രമായ കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഓൾഡ് റോം അല്ലെങ്കിൽ റോം എന്ന് പറയുന്ന അറിയപ്പെട്ടിരുന്നത് ഇറ്റലിയിലെ റോം ഇങ്ങനെ യൂറോപ്പിലെ റോം ഏഷ്യയിലെ റോം അല്ലെങ്കിൽ പാശ്ചാത്യ റോം പൗരസ്ത്യ റോം ഇങ്ങനെ രണ്ട് രൂപത്തിൽ സാമ്രാജ്യം അറിയപ്പെട്ടിരുന്ന കാര്യം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ രാഷ്ട്രീയ ഭിന്നത ഇങ്ങനെ പതിനൊന്നാം നൂറ്റാണ്ട് ആകുമ്പോഴേക്ക് പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ ഒരു മധ്യത്തിലാകുമ്പോഴേക്ക് ഇത് മതപരമായ ഭിന്നതയും കൂടി ആയി മാറുന്നു അഥവാ ക്രിസ്തു മതം ക്രിസ്തു മതത്തിൽ വലിയ ഒരു പിളർപ്പുണ്ടാകുന്നു ഈ പൗരസ്ത്യ ക്രിസ്ത്യാനികളും പാശ്ചാത്യ ക്രിസ്ത്യാനികളും അവരുടെ വിശ്വാസത്തിലും അവരുടെ ആദർശത്തിലും അവരുടെ ആരാധനാ രീതികളിലുമൊക്കെയുള്ള ഒരു പിളർപ്പ് അല്ലെങ്കിൽ ഒരു വ്യത്യാസം വരുന്നു അങ്ങനെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ എന്ന് പൗരസ്ത്യ ക്രിസ്ത്യാനികളും കാത്തലിക് ക്രിസ്ത്യാനികൾ എന്ന് പാശ്ചാത്യ ക്രിസ്ത്യാനികളും അറിയപ്പെടാൻ തുടങ്ങി ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുടെ കേന്ദ്രം എന്ന് പറയുന്നത് ബൈസാൻറ്റിയൻ തലസ്ഥാനമായ അല്ലെങ്കിൽ ബൈസാൻറ്റിയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ കോൺസ്റ്റാൻറ്റിനോപ്പിളും ഇപ്പുറത്ത് പൗരസ്ത്യ ക്രിസ്ത്യാനികളുടെ തലസ്ഥാനമായി റോമും അല്ലെങ്കിൽ ഇറ്റലിയും മാറുകയാണ് ഇങ്ങനെ ഒരർത്ഥത്തിൽ രാഷ്ട്രീയമായ ഭിന്നത മതപരമായ ഭിന്നത കൂടിയായി മാറുകയാണ് പൗരസ്ത്യ ക്രിസ്ത്യാനികളും പാശ്ചാത്യ ക്രിസ്ത്യാനികളും ഉണ്ടായി വരികയാണ് എന്നർത്ഥം ഈ സമയത്ത് യൂറോപ്പ് യൂറോപ്പിൽ ഒരർത്ഥത്തിൽ പട്ടിണിയാണ് വളരെ ദാരിദ്ര്യമാണ് ഇപ്പുറത്ത് ഏഷ്യയിൽ മുസ്ലിം സമൂഹം ഭരിക്കുന്ന പ്രദേശങ്ങളിലൊന്നും അത്തരത്തിൽ പട്ടിണിയില്ല എന്ന് മാത്രമല്ല മിക്ക സ്ഥലങ്ങളിലും സുഭിക്ഷതയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ചരിത്രം മനസ്സിലാക്കേണ്ടത് ആയിരത്തി എൺപത്തി അഞ്ചിൽ കത്തോലിക്ക ഭാവ പോപ്പ് ഗ്രിഗറി ഏഴാമൻ അദ്ദേഹം മാർപ്പാപ്പയായി വരികയാണ് അദ്ദേഹം പോപ്പായി വരുന്നു ഗ്രിഗറി ഏഴാമൻ അദ്ദേഹത്തിൻ്റെ കാലമാകുമ്പോഴേക്ക് ഒരു മതപരമായ നേതാവ് എന്നതിനപ്പുറം പോപ്പ് ഗ്രിഗറി ഏഴാമൻ മാർപ്പാപ്പയായി വരുന്നതോടുകൂടി പേപ്പസി എന്ന് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ള പോപ്പിൻ്റെ അധികാരം എന്നത് കുറച്ചുകൂടെ വിശാലമാകുന്നു മറ്റത് മതപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ഒരാൾ എന്ന അർത്ഥത്തിലാണ് പോപ്പ് അറിയപ്പെട്ടിരുന്നത് പക്ഷേ ഗ്രിഗറി ഏഴാമൻ്റെ കാലമായപ്പോഴേക്ക് രാഷ്ട്രീയത്തിലും ഇടപെടുന്ന ഒരു പോപ്പിനെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരികളും പോപ്പും തമ്മിൽ ഒരു കൂട്ടുകെട്ടുണ്ടാകുന്നു അഥവാ ഈ പേപ്പസിയും അവിടുത്തെ എം എംപയറും തമ്മിൽ ഒരു വലിയ രാഷ്ട്രീയ മതപരമായ സഖ്യമുണ്ടാകുന്നു പോപ്പിന് ഒരർത്ഥത്തിൽ രാഷ്ട്രീയ അധികാരം കൂടി കൈവരുന്നു ഭരണനേതാക്കളൊക്കെ പോപ്പിനെ അനുസരിക്കുന്ന ഒരു അവസ്ഥ വരുന്നു പോപ്പിനെ പേടിക്കുകയും പോപ്പ് ഇഷ്യൂ ചെയ്യുന്ന ഡിഗ്രികൾ അല്ലെങ്കിൽ പോപ്പ് പുറപ്പെടുവിപ്പിക്കുന്ന കൽപ്പനകളൊക്കെ അക്ഷരം പ്രതി അനുസരിക്കാൻ രാജാധികാരികളും ഭരണാധികാരികളും തയ്യാറാണ് അവരതിന് ബാധ്യതപ്പെട്ടവരാണ് എന്ന ഒരു അവസ്ഥ വരുന്നു അപ്പോൾ ഈ പോപ്പും എംപ എംപ എംപറും കൂടി ഈ പോപ്പും അധികാരവും കൂടി കൈകോർക്കുന്നതോടുകൂടി അവിടെ യൂറോപ്പിൽ ഒരു മതപരമായ അധികാര ശക്തി ഉയർന്നു വരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബൈസാൻറ്റിയൻ ചക്രവർത്തി പോപ്പിൻ്റെ സഹായം തേടുന്നത് ഞങ്ങളുടെ ഒരുപാട് പ്രദേശങ്ങൾ ഇതാ മുസ്ലിങ്ങൾ വിശേഷിച്ച് തുർക്കികളായ സെൽജൂക്കി വംശജരായ ആളുകൾ കീഴ്പ്പെടുത്തിയിരിക്കുന്നു ഞങ്ങളുടെ ഒരുപാട് സ്ഥലങ്ങൾ അവർ കവർന്നെടുത്തിരിക്കുന്നു അവരിങ്ങോട്ട് കോൺസ്റ്റാൻറ്റിനോപ്പിളിലേക്ക് വരെ എത്താറായിരിക്കുന്നു അതുകൊണ്ട് മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ പോപ്പിൻ്റെ സഹായം ആവശ്യമുണ്ട് കാരണം പോപ്പിന് രാഷ്ട്രീയ അധികാരം കൂടി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ മതപരമായ ഭിന്നതകളൊന്നും പരിഗണിക്കാതെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയായ ഇപ്പുറത്തെ ബൈസാൻഡിയൻ ചക്രവർത്തി ഇപ്പുറത്ത് പോപ്പിനോട് കാത്തലിക് ചർച്ചിൻ്റെ അധികാരിയോട് തലവനോട് സഹായം അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം ആ അഭ്യർത്ഥന സ്വീകരിക്കുന്നു പ്രധാനമായും രണ്ട് താല്പര്യമായിരുന്നു ഒന്ന് അധികാരത്തിൻ്റെ താല്പര്യം മറ്റൊന്ന് മതപരമായ താല്പര്യം അധികാരം വികസിപ്പിക്കാമെന്നും അങ്ങനെ മൊത്തം ഈ ഈ പോപ്പിൻ്റെ അധികാരപരിധി പൗരസ്ത ദേശങ്ങളിലേക്ക് കൂടി വികസിപ്പിച്ച് അങ്ങനെ മൊത്തം വലിയ ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കാമെന്നുള്ള മോഹം സാമ്പത്തിക താല്പര്യം അതോടൊപ്പം തന്നെ മതപരമായ മറ്റ് താല്പര്യങ്ങളും അതിനിടയിൽ പോപ്പ് ഗ്രിഗറി ഏഴാമൻ മരണപ്പെടുകയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി അർബൻ രണ്ടാമൻ അധികാരത്തിൽ വരുന്നു ഈ പോപ്പ് അർബൻ രണ്ടാമൻ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി അദ്ദേഹം തൻ്റെ മുൻഗാമിയേക്കാൾ അഗ്രസീവായിരുന്നു ഈ വിഷയത്തിൽ അതുകൊണ്ട് തന്നെ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അഥവാ പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അദ്ദേഹം യൂറോപ്പിലെ എല്ലാ മത അധ്യക്ഷന്മാരെയും യോദ്ധാക്കളുടെയും ഒരു കൗൺസിൽ വിളിച്ചുകൂട്ടി എന്നിട്ട് അദ്ദേഹം അവരോടൊക്കെ അഭിപ്രായം ആരാഞ്ഞു ക്രിസ്തുവിൻ്റെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കനീസത്തുൽ കയ്യാമ ക്രിസ്തുവിൻ്റെ കല്ലറയും അവിടെയുള്ള പുണ്യപ്രദേശങ്ങളുമൊക്കെ മുസ്ലിങ്ങളിൽ നിന്ന് മോചിപ്പിച്ചേ അടങ്ങൂ അതിനുള്ള വിശുദ്ധ യുദ്ധത്തിന് സമയമായി എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അപ്പോൾ ഈ അർബൻ രണ്ടാമനാണ് മുസ്ലിങ്ങൾക്കെതിരെ വിശുദ്ധ യുദ്ധം പ്രഖ്യാപിക്കുന്നത് ആ യുദ്ധമാണ് കുരിശു യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ടത് അവർ കുരിശു കയ്യിൽ ഉയർത്തിക്കൊണ്ട് ആയുധവും കുരിശും ഏന്തിക്കൊണ്ടായിരുന്നു ആ പടയാളികൾ ലക്ഷക്കണക്കിന് വരുന്ന പടയാളികളാണ് പിന്നീട് യൂറോപ്പിൽ നിന്ന് മാർച്ച് ചെയ്തത് എന്ന് പറയപ്പെടുന്നതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം എന്തായിരുന്നാലും യൂറോപ്പിലുടനീളം ഇതിനു വേണ്ടി വലിയൊരു ക്യാമ്പയിൻ തന്നെ നടത്തി ഇത് ദൈവരാജ്യത്തിനു വേണ്ടിയുള്ള യുദ്ധമാണ് ഈ യുദ്ധത്തിൽ നിങ്ങൾ പങ്കെടുത്താൽ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും ഈ യുദ്ധത്തിൽ പങ്കെടുത്ത് നിങ്ങൾ മരിച്ചാൽ സ്വർഗം ഉറപ്പാണ് എന്ന് മതപണ്ഡിതന്മാരും പുരോഹിതന്മാരും പ്രഖ്യാപിച്ചു ഭരണകൂടങ്ങളാകട്ടെ അവരുടെ ഭാഗത്ത് നിന്ന് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു നിങ്ങൾ യുദ്ധത്തിൽ അണിചേരുന്ന ആളുകൾ അടിമകളാണെങ്കിൽ അവർക്ക് മോചനം കർഷകരാണെങ്കിൽ അവർക്ക് കടം ഒഴിവാക്കി കൊടുക്കും അതുപോലെ തന്നെ ഭൂമി അവർക്ക് കൊടുക്കും ഇങ്ങനെയുള്ള ഭരണകൂട ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചു ഈ പശ്ചാത്തലത്തിൽ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി പോർച്ചുഗൽ ഇങ്ങനെയുള്ള എല്ലാ പ്രദേശങ്ങളിലും ദേവാലയങ്ങളിലും പോപ്പിൻ്റെ വാഗ്ദാനങ്ങളുമായി പുരോഹിതന്മാർ ചുറ്റി കറങ്ങി നടക്കുകയാണ് ജറൂസലമിൽ അഥവാ ക്രിസ്ത്യാനികളുടെ പുണ്യകേന്ദ്രത്തിൽ മുസ്ലിങ്ങളുടെ ക്രൂരതകൾ വർണ്ണിക്കുന്ന ഒരുപാട് കള്ളക്കഥകൾ അവർ പടച്ചുവിട്ടു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിന് ഉപോത്ബലകമാകാവുന്ന ചില സംഭവങ്ങൾ നേരത്തെ അൽ ഹാക്കിം ബി അമ്രല്ലയുടെ ഭാഗമായിട്ട് അവിടെ നടന്നിട്ടുമുണ്ടായിരുന്നു അപ്പോൾ ഇതോടുകൂടി ജനങ്ങൾ തെരുവിലിറങ്ങി കുരിശും ആയുധങ്ങളും ആയി അവർ മുസ്ലിങ്ങളെ നശിപ്പിക്കുക മുസ്ലിങ്ങളെ കൊല്ലുക ഞങ്ങളുടെ വിശുദ്ധ പ്രദേശങ്ങൾ വീണ്ടെടുക്കുക എന്ന രൂപത്തിൽ ആ മുദ്രാവാക്യവും മുഴക്കിക്കൊണ്ട് പതിനായിരങ്ങൾ തെരുവിലിറങ്ങി ഈ അവസ്ഥ മുതലെടുത്തുകൊണ്ട് പരമാവധി പരമാവധി വിദ്വേഷ പ്രചരണത്തിന് അവരാക്കം കൂട്ടി ക്രിസ്ത്യൻ തീർത്ഥാടകരെ മുസ്ലിങ്ങൾ വഴിയിലൊക്കെ ആക്രമിക്കുന്നു എന്ന പ്രചാരണം നശി അവരെ അഴിച്ചുവിട്ടു അവരുടെ വിശുദ്ധ സ്ഥലങ്ങളൊക്കെ മുസ്ലിങ്ങൾ നശിപ്പിക്കുന്നു എന്നുള്ള പ്രചാരണവും അവർ കൊണ്ടുപിടിച്ച് നടത്തുകയുണ്ടായി ഇതോടുകൂടി ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമെല്ലാം മുസ്ലിങ്ങളെ നശിപ്പിച്ചേ അടങ്ങൂ എന്ന് തീരുമാനിച്ചുകൊണ്ട് വലിയൊരു സൈന്യം തന്നെ തയ്യാറായി അബ്ബാസി ഖിലാഫത്തിൻ്റെ അവസാന കാലത്താണ് അങ്ങനെ കുരിശി യുദ്ധം നടക്കുന്നത് ഫലസ്തീൻ തിരിച്ചു പിടിക്കാൻ വേണ്ടി ക്രിസ്ത്യാനികൾ നടത്തിയ വിശുദ്ധ യുദ്ധമാണ് ഈ കുരിശി യുദ്ധം അത് ഏകദേശം രണ്ട് നൂറ്റാണ്ട് നീണ്ടു നിന്നു എന്നാണ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വരെ ഏകദേശം ഇരുന്നൂറ് കൊല്ലം പല പല യുദ്ധങ്ങൾ കുരിശി യുദ്ധത്തിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട് ആ കുരിശി യുദ്ധത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഇൻഷാല് അടുത്ത ക്ലാസ്സുകളിൽ അള്ളാഹു സുബ്രഹാൻ ഹോത്തൽ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുദ് അർവാന അനിൽ അലമദുല്ലാഹിറബിലമീൻ അസലാലൈക്കും വരഹമുല്ലാ വ